തുടർ പ്രവർത്തനങ്ങൾ ഒരു ചതുർഭുജം നിർമ്മിക്കുക മൂവ് ടൂൾ ഉപയോഗിച്ച് വശങ്ങൾ ചലിപ്പിച്ച് അതിന്റെ കോണളവുകൾ പട്ടികപ്പെടുത്തുക കോണളവുകളുടെ തുക കണ്ടെത്തി നിഗമനം നോട്ട് പുസ്തകത്തിൽ എഴുതുക ഇതിനുവേണ്ടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷൻ ജിയോജിബ്ര എന്ന ക്രമത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുന്നു ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സിസ് അതുപോലെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രിഡ് എന്നിവ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സിസും ഗ്രിഡും നമ്മൾ ഒഴിവാക്കുന്നു ജാലകം മാക്സിമൈസ് ചെയ്യുന്നു ഇനി ഒരു ചതുർഭുജം നിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത് മൂവ് ടൂൾ ഉപയോഗിച്ച് വശങ്ങൾ ചലിപ്പിച്ച് അതിന്റെ കോണളവുകൾ പട്ടികപ്പെടുത്തണം നമുക്കൊരു ചതുർഭുജം നിർമ്മിക്കാം അതിനുവേണ്ടി പോളിഗൺ ടൂൾ ഉപയോഗിക്കാം പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ നാല് ക്ലിക്ക് ചെയ്തതിന് ശേഷം എ എന്ന തുടങ്ങിയ ബിന്ദുവിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എ ബി സി ഡി എന്ന ഒരു ചതുർഭുജം ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ആംഗിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ചതുർഭുജത്തിന് മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാ കോണുകളും ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കാണാം ഈ കോണളവുകൾ രണ്ട് ദശാംശ സ്ഥാനങ്ങൾ നൽകിയത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ്ങിൽ സീറോ ഡെസിമൽ പ്ലേസസ് എന്ന് നൽകിയാൽ നമുക്ക് ഈ കോണുകളുടെ അളവുകൾ ദശാംശ സ്ഥാനം ഒഴിവായതായിട്ട് കാണാം ഇനി ഇതിന്റെ വശങ്ങൾ ചലിപ്പിച്ച് അതിന്റെ കോണുകൾ പട്ടികപ്പെടുത്തണം നോക്കൂ കോണുകൾ പട്ടികപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് വ്യൂ മെനുവിൽ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ജാലകം പ്രത്യക്ഷപ്പെട്ടത് കാണാം ഇനി ഈ ജാലകത്തിന്റെ വലുപ്പം കൂട്ടുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്യാം ഇവിടെ എ ബി സി ഡി എന്നീ നാല് കോണുകളാണുള്ളത് ഞാൻ ആദ്യം ഇവിടെ സീരിയൽ നമ്പർ എന്നുള്ളതിന് വേണ്ടി നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇവിടെ ആംഗിൾ എ അതുപോലെ ആംഗിൾ ബി ആംഗിൾ ബി ആംഗിൾ സി ആംഗിൾ ബി ദെൻ ആംഗിൾ സി ദെൻ ആംഗിൾ ഡി ദെൻ ടോട്ടൽ ഇത്രയുമാണ് നമുക്ക് കാണേണ്ടത് ഇവ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ബോൾഡാക്കാം അതുപോലെ ഈ മൊത്തത്തിൽ നമ്മൾ നൽകാൻ പോകുന്ന വിവരങ്ങളെല്ലാം മധ്യഭാഗത്തായി വരുന്നതിന് വേണ്ടി ഇത്തരത്തിലൊന്ന് സെലക്ട് ചെയ്ത് മധ്യഭാഗത്തായിട്ടും ക്രമീകരിക്കാം ഈ ഒന്നാമത്തെ കോളത്തിന്റെ വലുപ്പം നമുക്ക് കുറച്ച് കുറക്കാം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ കോളത്തിന്റെ വലുപ്പം നമുക്ക് കുറേശ്ശെ കൂട്ടുകയും ചെയ്യാം ഇനി നോക്കൂ ഇവിടെ സീരിയൽ നമ്പറുകൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയൊക്കെ നൽകാം ഇനി ഇവിടെ നോക്കൂ ആംഗിൾ എ ഇവിടെ ആംഗിൾ എ എത്രയാണ് വന്നിട്ടുള്ളത് 112 112 എന്ന് നൽകി ആംഗിൾ ബി 103 ആംഗിൾ സി 80 വന്നിട്ടുള്ളത് ദെൻ ആംഗിൾ ഡി 65 വന്നിട്ടുള്ളത് ഇവയുടെ ടോട്ടൽ കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കൂട്ടി നോക്കാം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അല്ലെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാകുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം ഇവിടെ ഈസ് ഈക്വൽ ടു ഈ കോളം പ്ലസ് ഈ സെല്ല് പ്ലസ് ഈ D2 എന്ന സെല്ല് പ്ലസ് E3 എന്ന സെല്ല് ഇത്രയും കൂട്ടണം എന്ന് കമ്പ്യൂട്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടി നമുക്ക് അവിടെ 360 എന്ന് ലഭിച്ചത് കാണാം ഇനി നിങ്ങൾക്ക് ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പോയിന്റുകളൊക്കെ നമുക്കിങ്ങനെ മാറ്റാം പോയിന്റുകളൊക്കെ സ്ഥാനം മാറ്റിക്കൊണ്ട് വീണ്ടും ഇതിന്റെ കോണളവ് നമുക്ക് അളന്നു നോക്കാം നോക്കൂ ഇവിടെ കോ ആംഗിൾ എ 81 വന്നിട്ടുള്ളത് അതുപോലെ ആംഗിൾ ബി 83 വന്നിട്ടുള്ളത് അതുപോലെ ആംഗിൾ സി 88 വന്നിട്ടുള്ളത് അതുപോലെ ആംഗിൾ ഡി 108 വന്നിട്ടുള്ളത് ഇനി ഇവയുടെ തുക കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കൂട്ടി നോക്കാം നമുക്കറിയാം ഇവിടെ 1, 3, 4, 8, 12, 8, 20, 10, 18, 8, 20 അപ്പോൾ അതും 360 തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് കാണുന്നതിന് വേണ്ടി ഇവിടെ ഈ ഫോർമുല നമുക്ക് ഇതിന്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുല ഇവിടെയും വന്നത് കാണാം 360 എന്ന് തന്നെ കിട്ടും നോക്കൂ ഇവിടെ നമ്പർ F3 നമ്പർ എന്ന് പറഞ്ഞാൽ B3, C3, D3, E3 എന്നിവ കൂട്ടിയതാണ് എന്ന് അവിടെ ഒരു ടിപ്പായിട്ട് വന്ന് നമുക്ക് കാണാം ഇത്തരത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയും അഥവാ ഒരു
ചതുർഭുജത്തിലുള്ള നാല് കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് 360 എന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ കോണുകളൊക്കെ അല്ലെങ്കിൽ ഈ വശങ്ങളെയൊക്കെ ക്ലിക്ക് ചെയ്ത് മാറ്റി വീണ്ടും ഈ പ്രവർത്തനം ആവർത്തിച്ചുകൊണ്ട് ഈ ടേബിൾ പൂർത്തിയാക്കി നിഗമനം ഒന്നുകൂടെ നിങ്ങൾക്ക് എത്തിയ നിഗമനം ഒന്നുകൂടെ നിങ്ങൾക്ക് പൂർണ്ണ തോതിൽ ഉറപ്പിക്കാവുന്നതാണ്.